ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്നത് ടു തൗസൻഡ് വണ്ണിൽ ജീപ്പേഴ്സ് ആൻഡ് ക്രീപ്പേഴ്സ് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു 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 പ്രത്യേക ജേർണലിൽ വരുന്ന ഒരു സിനിമ തന്നെയാണെന്ന് പറയാം ഒരു ഹൊറാണെന്ന് പറയാം അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു മൂവ് രീതിയിൽ മൂവാവുന്നതെന്ന് പറയാം ഒരു പട്ടി ഒരു പർട്ടിക്കുലർ ജീവിയെ ഒരു ഹ്യൂമണും അതുപോലെ തന്നെ ഒരു ജീവിയും കൂടെ ചേർന്നിട്ടുള്ളൊരു ഒരു ഒരു ഒന്നിൻ്റെ ഒരു സിനിമയാണിത് അതെന്താണെന്നുള്ളത് നിങ്ങൾ ആ ഒരു സിനിമ ഉണ്ടായാലേ മനസ്സിലാവുള്ളൂ അത് എന്ത് ജീവിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു സിനിമയിൽ പറയുന്നത് ക്രീപ്പേഴ്സ് എന്നാണ് പറയുന്നത് ഒരു ജി പി എസ് ക്രീപ്പേഴ്സ് എന്നാണ് പറയുന്നത് സോ ഈ ഒരു ജീവിക്ക് ഒരു ട്രക്കുണ്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ഭീകരമായിട്ടുള്ള ഒരു വലിയൊരു ട്രക്കുണ്ട് ഈ ഒരു ട്രക്ക് കൊണ്ട് വെച്ച് എല്ലാവരെയും ഇടിച്ച് അവർ ട്രക്ക് ഇടിച്ച് അവർ പുറത്തിറങ്ങുമ്പോൾ അവരെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട് കൊണ്ടുപോയി അത് പറക്കാനുള്ള ഒരു പറക്കാനുള്ളൊരു ചിറുണ്ട് അവർ ചിറകൊക്കെ വെച്ച് പറന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ജീവ മനുഷ്യരെ കൊണ്ടുപോയി അത് കട്ട് ചെയ്ത് അവരുടെ ശരീരത്തിലുള്ള ഈ ഒരു ഓരോ അവയവങ്ങളായിട്ടെടുത്ത് കടിക്കും കഴിക്കും സോ ഈ ഒരു ജീവി ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു പത്ത് ഹാർട്ട് കഴിച്ചു കഴിഞ്ഞാൽ പത്ത് തവണ ഈ ഒരു ജീവിയെ കൊന്നാലും ഈ ഒരു ജീവിയെ കൊല്ലാൻ പറ്റില്ല ജീവി തിരിച്ചു വരും കൈ കഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ജീവികളെ കൈക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു കൈ തിരിച്ചു വരും കണ്ണ് കഴിച്ചു കഴിഞ്ഞാൽ കണ്ണിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ കണ്ണ് തിരിച്ച് വരും ഇങ്ങനത്തെ ഒരു പവറുള്ള ഒരു ഒരു ജീവിയാണ് ഈ ഒരു ജി പേസ് എന്ന് പറയുന്നത് സോ ഇനി ഈ ഒരു സിനിമയുടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സാണ് ഇവർ രണ്ടുപേരും തൻ്റെ അച്ഛനെയും അമ്മയും കാണാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കാറിൽ ഇങ്ങനെ യാത്ര തിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വഴിയിൽ വെച്ചി ഒരു ട്രക്കിനെ കാണുന്നത് ഓക്കെ ഈ ഒരു വഴിയിൽ വെച്ചൊരു ട്രക്കിനെ കാണുമ്പോൾ ഒരു ട്രക്ക് അവരെ ഫോളോ ചെയ്ത് ഇവരെ കൊണ്ട് നീടിച്ചൊരു സൈഡിലൊക്കെ കൊണ്ടാക്കുന്നുണ്ട് സോ ഇവരെ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഈ ഒരു ജീവി നമ്മൾ ആക്രമിക്കാനാണ് വരുന്നതെന്ന് പറഞ്ഞ് ഇതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് മുന്നോട്ട് പോകുന്നതും അങ്ങനെ അതിൽ നിന്നും രക്ഷപ്പെടുന്നുണ്ടോ ഇല്ല എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ് ഈ ഒരു സിനിമയുടെ വൺലൈൻ എന്ന് പറയുന്നത് ഇതിനുള്ളിൽ തന്നെ ഈ ഒരു ജീവി എന്താണെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇവർ അറിയുന്നുണ്ട് ബട്ട് എങ്കിലും ഫൈനലി ഉണ്ടാക്കുന്ന ഒരു ക്ലൈമാക്സ് നമ്മൾ വിചാരിക്കും ും ഇവർ രണ്ടുപേരും രക്ഷപ്പെടുവെന്ന് ബട്ട് ഇവർ രണ്ടുപേരും രക്ഷപ്പെടുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ ഈ ഒരു സിനിമ ഉണ്ടേനെ മനസ്സിലാക്കണം എങ്കിലും ഈ ഒരു ജീവിയുടെ ഓരോ സീക്വൻസ് എടുത്ത് കാണിക്കുമ്പോഴും വണ്ടർഫുൾ ആയിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഒരു ചിറവ് വെച്ചിട്ട് ആ ഒരു ചിറവ് കാണിക്കുന്നതാവട്ടെ ഈ ഒരു കാറൊക്കെ കയറ്റി കൊല്ലാനുള്ള ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട് നമ്മൾ വിചാരിക്കും ഓക്കെ മച്ചാൻ അവിടെ തീർന്നു എന്ന് വിചാരിക്കും ബട്ട് അവിടെ തീരുന്നില്ല എന്തേലും ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് വീണ്ടും എണിച്ച് വന്ന് ഇവരെ കൊല്ലാനായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ജീവിക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു മണം പിടിച്ച് ഈ ഒരു ആരെങ്കിലും രണ്ടുപേരെ പിടികളെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്മെൽസ് ആൾറെഡി എടുക്കും ആ ഒരു സ്മെൽ ആൾറെഡി എടുത്തിട്ട് ആ ഒരു സ്മെല്ല് വെച്ച് എന്ത് ചെയ്യുന്നുണ്ട് ഇവരെ തേടി ഇവരെവിടെ പോയി കഴിഞ്ഞാലും ട്രേസ് ചെയ്ത് അവിടെ പോയി അവരെ കൊന്നളയാൻ പറ്റും അവരെ കൊന്നിട്ട് അവരുടെ ഈ ഒരു അവയവങ്ങൾ എടുക്കാൻ പറ്റും അങ്ങനെ ഇവരെ ട്രേസ് ചെയ്ത് ഇവരെ കൊല്ലാനായിട്ട് ഇവരെ ഫോളോ ചെയ്ത് ഇങ്ങനെ പോകുന്നതാണ് ഇവരെ ഫോളോ ചെയ്യുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ട് പോലീസ് സ്റ്റേഷനകത്തുള്ള എല്ലാ പോലീസുമാരെയും തരിപ്പണമാക്കാനായിട്ടുള്ള പരിപാടിയൊക്കെ സെറ്റ് ചെയ്യും പോലീസ് സ്റ്റേഷനകത്ത് പോയി ഒരുപാട് പോലീസുകാരൊ കൊല്ലുന്നതാവട്ടെ അതുപോലെ തന്നെ ഇവരെയും തിരിച്ച് ഇവരെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നും അല്ല ഇവരും ഇവർ ഈ ഒരു ആദ്യമൊരു കംപ്ലയിൻറ്റ് എടുക്കും ഒരു മിഡിൽ വെച്ചിട്ട് ഈ ഒരു പടത്തിന് മിഡിൽ വെച്ചിട്ട് ഇങ്ങനെ നമ്മളെ രക്ഷിക്കണം ഇങ്ങനെ ഒരു ജീവിയുണ്ടെന്നൊക്കെ പറഞ്ഞ് സോ ഒരു ജീവി ഉണ്ടോ എന്നുള്ളൊരു കാര്യങ്ങളൊന്നും അവർക്കറിയില്ല സോ അവരത് വിശ്വസിക്കാത്ത രീതിയിൽ ഇവരെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്ത് ആ രണ്ട് പോലീസാരെയും കൊല്ലുന്ന ഒരു സീനുണ്ട് തലയൊക്കെ കട്ട് ചെയ്ത് അവർ തലയൊക്കെ എടുത്തിട്ട് മൊത്തം വെച്ചിട്ട് അതിൽ നിന്ന് നാക്ക കട്ട് ചെയ്യുന്ന ഒരു സീനൊക്കെ ഉണ്ട് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സിനിമ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഓരോ സീക്വൻസും ഞാൻ പറയാലോ ഈ ഒരു സിനിമാറ്റോഗ്രഫി ആണെങ്കിലും ടൂ തൗസൻഡ് വണ്ണിൽ ഇറങ്ങിയ സിനിമ ആണെങ്കിലും അന്നുണ്ടായിരുന്ന മാക്സിമം എക്സ്പീരിയൻസ് യൂസ് ചെയ്തിട്ട് അവർ അത്രമാത്രം ഈ ഒരു സിനിമ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് പ്രേക്ഷകര പ്രേക്ഷകരുടെ മുമ്പിലേക്ക് കാഴ്ചവെക്കാനായിട്ട് അവർ അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയാം ഇതിൽ അഭിനയിച്ച ആൾക്കാരാവട്ടെ അതുപോലെ തന്നെ ഈ ഒരു ജി ആ ഒരു ക്യാരക്ടർ എടുത്ത ഒരു വ്യക്തിയാവട്ടെ എല്ലാം ഭയങ്കരമായിട്ട് വേറൊരു ലെവലിൽ തന്നെ ചെയ്തിരിക്കുന്നു എന്ന് പറയാം ആ ഒരു ജീവിയൊക്കെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ തമിഴിലാ ഒരു സൂപ്പർ സ്റ്റാർ രജനികാന്തൊക്കെ വന്നിരിക്കുന്ന ഒരു സ്റ്റൈലിലൊക്കെയാണ് വന്നൊക്കെ നിൽക്കുന്നത് അത്രമാത്രം ലെവലിലൊക്കെ വന്ന് നിന്ന് പറക്കുന്ന നാടിച്ച് ചിറകൊക്കെ വെച്ച് പറഞ്ഞു പോകുന്നതാവട്ടെ അതുപോലെ തന്നെ ഈ ഒരു ജീവിയും കാക്കയും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടോ എന്നൊരു സംശയമുണ്ട് കാരണം ഇടയ്ക്ക് ഈ ജീവിയെ കാണിക്കുമ്പോഴൊക്കെ ഈ ഒരു സിനിമയിൽ ഒന്ന് രണ്ട് തവണയൊക്കെ അല്ലെങ്കിൽ ഒരുപാട് തവണയൊക്കെ ഒരു കാക്കയെ കൂടെ കാണിക്കുന്നുണ്ട് ഈ ഒരു കാക്കയും കറപ്പാണ് അതുപോലെ തന്നെ ഈ ഒരു മനുഷ്യനും കറപ്പാണ് അത് തമ്മിലുള്ള ബന്ധം എന്താണെന്നൊന്നും അറിയില്ല ബട്ടെങ്കിലും ആ ഒരു കാക്കയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറുണ്ട് അത് തമ്മിലെന്തോ ബന്ധമുണ്ടോ എന്ന് തോന്നുന്നുണ്ട് ഇത് ഫസ്റ്റ് പാർട്ടാണ് ഇതുപോലെ വീണ്ടും ഇനി സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ട് ഫോർത്ത് പാർട്ട് വരെ ഉണ്ട് അതിൻ്റെ എല്ലാത്തിനും റിവ്യൂ ഞാൻ ചെയ്യുന്നതായിരിക്കും ഈ ഒരു സിനിമ കാണണമെന്ന് ആഗ്രഹമുള്ള ഞാൻ ആദ്യം ഒരു കാര്യം പറയാം വൺ ടൈം ഫുൾ ആയിട്ടുള്ള ഒരു തവണ കഴിഞ്ഞാൽ ഒട്ടും നിങ്ങൾക്ക് ബോർഡിക്കാത്ത നല്ലൊരു പടം തന്നെയാണ് ഈ ഒരു ജി പേസ് ആൻഡ് ക്രി പേസ് പാർട്ട് വണ്ണ് ടു തൗസൻഡ് വണ്ണിൽ റിലീസ് ചെയ്തിട്ടുള്ള സിനിമ ഈ ഒരു സിനിമ നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടെലഗ്രാമിൽ അവൈലബിൾ ആണ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ ഒരു സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന എൻ്റെ ഒരു ഒഫീഷ്യൽ റേറ്റിംഗ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്സ് പോയിന്റ് എയ്റ്റ് റേറ്റിംഗ് കൊടുക്കുന്നുണ്ട് ടെന്നിന് ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമ ഞാനും ആരും തന്നെ മിസ്സാക്കി കളയരുത് നല്ലൊരു നല്ലൊരു വർത്ത്ഫുള്ളായിട്ടുള്ളൊരു വാച്ചിട്ട് മൂവിയാണ് ഒരു ആവേറേജ് ജേണലിൽ വരുന്ന നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു സിനിമ തന്നെയാണ് നാളെ മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും അണ്ടിൽദാൻ ബൈ നസീം സൈനിങ് ഓഫ് യു ലവ് യോൾ ടേക്ക് കെയർ സ്റ്റേ ഹോം ലവ് യോൾ ടാറ്റ ബൈ ബൈ